ഇന്നത്തെ പ്രമുഖ മാധ്യമങ്ങളിൽ എന്ന് വെച്ചാൽ ദിനപത്രങ്ങളിൽ ഒരു വാർത്തയുണ്ട്. ഇന്നത്തേത് എന്ന് പറഞ്ഞാൽ 2024 ജൂലൈ 6 ശനിയാഴ്ചയിലെ ദിനപത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത നൽകേണ്ടത് തന്നെയാണ്. അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാണ്, ഹാത്രസുമായി ബന്ധപ്പെട്ടാണ്. ഹാത്രസ് ദുരന്തം, മുഖ്യപ്രതി കീഴടങ്ങി. ഇതാണ് മലയാള മനോരമയുടെ തലക്കെട്ട്. ഹാത്രസ് ദുരന്തം, മുഖ്യപ്രതി കീഴടങ്ങി, കണ്ണീരൊപ്പാൻ രാഹുൽ ഹാത്രസിൽ. ഇതാണ് രണ്ടാമത്തെ വാചകം, കണ്ണീരൊപ്പാൻ രാഹുൽ ഹാത്രസിൽ. ഹാത്രസ് ജില്ലയിലെ ഫുൾറൈ ഗ്രാമത്തിൽ ചൊവ്വാഴ്ച പ്രാർത്ഥനാ യോഗത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിക്കാനിടയായതിൽ സംഘാടകർക്ക് പങ്കുണ്ടെന്നൊരു തെളിവ് ലഭിച്ചതായി പോലീസ് വെളിപ്പെടുത്തി. യോഗത്തിന് നേതൃത്വം നൽകിയ നാരായൺ സക്കർ വിശ്വഹരി ഭോലെ ബാബ ഒളിവിലാണ്. കേസിലെ മുഖ്യപ്രതി ദേവ്പ്രകാശ് മധുകർ ഇന്നലെ രാത്രി ഡൽഹി പോലീസിൽ കീഴടങ്ങിയതായി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രധാന വാർത്ത. അതോടൊപ്പം ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഹാത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ ബന്ധുവിനെ ആശ്വസിപ്പിക്കുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് ആ ഒരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാർത്തയും നൽകിയിട്ടുണ്ട്. യു പിയിലെ ഹാത്രസിൽ പ്രാർത്ഥനാ യോഗത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഇന്നലെ രാവിലെ ഹാത്രസിലെത്തിയ അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പം ദീർഘനേരം ചെലവഴിച്ചു. അപകടത്തിനിരയായവർ ഏറെയുള്ള അലിഗഡിലെ പിലാക്ന ഗ്രാമവും സന്ദർശിച്ചു എന്ന വാർത്തയും കൊടുക്കുന്നു, ഫോട്ടോയും കൊടുക്കുന്നു മലയാള മനോരമ. മാതൃഭൂമിയും സമാനമായ വാർത്ത നൽകിയിട്ടുണ്ട്. ഇതൊരു കുറ്റമല്ല, ആ വാർത്ത നൽകേണ്ടത് തന്നെയാണ്. ആ വാർത്ത എല്ലാ മാധ്യമങ്ങളും ദേശീയതലത്തിൽ തന്നെ നൽകേണ്ടതാണ്. മാതൃഭൂമി കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയാണ്, ഹാത്രസ് ദുരന്തം, പ്രധാന പ്രതി കീഴടങ്ങി എന്ന വാർത്ത. തൊട്ടടുത്ത് ഇതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രമുണ്ട്, ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കുന്ന ചിത്രം, മടിയിലെത്തി ആശ്വസിപ്പിക്കുകയാണ്. അതിന് തലക്കെട്ട്, ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്, ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായെന്ന് രാഹുൽ ഗാന്ധി. ഹാത്രസ് ദുരന്തത്തിൽ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ. അതിനുശേഷം ഫോട്ടോയുണ്ട്, ഫോട്ടോയുടെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്, ഹാത്രസ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അടിക്കുറിപ്പും കൊടുത്തിട്ടുണ്ട്, ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. പ്രധാനമായ വാർത്ത തന്നെയാണ്, വലിയ വാർത്തയായി നൽകിയിട്ടുമുണ്ട് മാതൃഭൂമിയും, അതോടൊപ്പം തന്നെ മലയാള മനോരമയും. ഇതോടൊപ്പം ഒരു വാർത്ത ദേശാഭിമാനിയും കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനി ഈ ഹാത്രസിൽ രാഹുൽ ഗാന്ധി പോയ സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്, ഗോരക്ഷകർ അനാഥമാക്കിയ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് നേതാക്കൾ എന്ന് ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ദേശാഭിമാനി 2024 ജൂലൈ 6 ശനിയാഴ്ചയിലെ ദേശാഭിമാനി പത്രത്തിലെ 7-ാം പേജിൽ താഴെ വന്ന ഒരു 3 കോളം വാർത്ത, ഗോരക്ഷകർ അനാഥമാക്കിയ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് നേതാക്കൾ എന്നും. വാർത്ത ഇങ്ങനെ, ഛത്തീസ്ഗഡിൽ പശുക്കടത്താരോപിച്ച് RSS ബന്ധമുള്ള ഗോരക്ഷകർ തല്ലിക്കുന്ന UP സ്വദേശികളായ ചാന്ദ് മിയാൻ ഖാൻ, സദാം ഖുറേഷി, തെങ്സിം ഖുറേഷി എന്നിവരുടെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ച് കർഷക നേതാക്കൾ. അക്രമികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ എല്ലാവിധ നിയമസഹായവും നൽകുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭയുടെ, അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ്റെയും നേതാക്കൾ ഉറപ്പു നൽകി. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൈവിട്ട യുവാക്കളുടെ കുടുംബങ്ങൾക്ക് 1,00,000 രൂപ വീതമുള്ള ചെക്ക് നേതാക്കൾ കൈമാറി. സഹാറാൻപൂരിലെ ലക്നൌട്ടി ഗ്രാമത്തിലെ ചാന്ദ് മിയാൻ ഖാൻ, സദാം ഖുറേഷി എന്നിവരുടെ വീട്ടിലും ഷംലി ജില്ലയിലെ തെങ്സിം ഖുറേഷിയുടെ വീട്ടിലുമാണ് പ്രതിനിധി സംഘം എത്തിയത്. റായ്പൂരിലെ മഹാനദി പാലത്തിന് സമീപം June 7 RSS BJP ബന്ധമുള്ള അക്രമികൾ വാഹനം തടഞ്ഞ് യുവാക്കളെ തല്ലിക്കൊന്നത്. കിസാൻ സഭാ പ്രസിഡന്റ് അശോക് ദാവളെ CPIM നേതാവ് കൂടിയാണ്. ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ CPIM നേതാവ് കൂടിയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം മലയാളിയാണ്. അതോടൊപ്പം തന്നെ ഫിനാൻസ് സെക്രട്ടറി പി കൃഷ്ണപ്രസാദ്, അദ്ദേഹം മലയാളിയാണ്, മുൻ MLA പി കൃഷ്ണപ്രസാദ്. അതിനുശേഷം കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി ബി വെങ്കട്, ട്രഷറർ വി ശിവദാസൻ MP. വി ശിവദാസൻ MP CPIM നേതാവാണ്, രാജ്യസഭാ MP. ജോയിന്റ് സെക്രട്ടറി വിക്രം സിംഗ് എന്നിവരാണ് പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന്. അതിനുശേഷം അവസാനത്തെ പേജിൽ ഒരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയുടെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്, ഛത്തീസ്ഗഡിൽ ഗോസംരക്ഷകർ കൊലപ്പെടുത്തിയ തെങ്സിംഗ് ഖുറേഷിയുടെ അമ്മയെ ആശ്വസിപ്പിക്കുന്ന കർഷക നേതാക്കളായ ബി വെങ്കട്, ബിജു കൃഷ്ണൻ, വി ശിവദാസൻ MP, അശോക് ദാവളെ എന്നിവർ. ഇതാണ് വാർത്ത. ഈ രണ്ട് വാർത്തയിൽ നാം കാണേണ്ട രണ്ട് രാഷ്ട്രീയമുണ്ട്. ഹാത്രസിൽ പോകേണ്ടത് തന്നെയാണ്, അത് പോകണം, ആശ്വസിപ്പിക്കണം, യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഈ വാർത്ത മലയാള മനോരമയും മാതൃഭൂമിയും നൽകാത്തത്? ഈ ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. നേരെ തിരിച്ചൊരു ചോദ്യവുമുണ്ട്, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഛത്തീസ്ഗഡിൽ ഗോസംരക്ഷകർ എന്ന് പറയുന്ന BJP, RSS കാർ, സംഘപരിവാറുകാർ,
കൊലപ്പെടുത്തിയവരുടെ വീട്ടിൽ ചെല്ലാത്തത്, ആ യുവാക്കളുടെ വീട്ടിൽ ചെല്ലാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് ആശ്വാസം നൽകാത്തത്? അവിടെ ആശ്വാസം നൽകാൻ, അവരെ കാണാൻ, അവർക്ക് 100,000 രൂപ വീതമുള്ള ചെക്ക് നൽകാൻ പോയത് ഇടതുപക്ഷ നേതാക്കളാണ്. CPIM മുതിർന്ന നേതാവായ അശോക് ദാവളയാണ്, മലയാളികളായ പി കൃഷ്ണപ്രസാദാണ്, ബിജു കൃഷ്ണനാണ്, വി ശിവദാസൻ MP. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പോയില്ല? രാഹുൽ ഗാന്ധി ഒന്ന് അവിടെ പോകേണ്ടതല്ലേ? അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള MP ആയിരുന്നല്ലോ. ഇത്തവണയും അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചിരുന്നല്ലോ വയനാട്ടിൽ വെച്ച്. ഇപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരികയാണല്ലോ. കേരളത്തിൽ നിന്ന് ഒരുപാട് MP മാരുണ്ടല്ലോ പാർലമെന്റിൽ. എന്തേ ഒരു MP ഈ വീടുകളിലേക്ക് ചെല്ലാത്തത്? അതാണ് അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കേരളത്തിൽ വന്ന് ന്യൂനപക്ഷ സംരക്ഷണം, BJP സമരം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വാങ്ങി ജയിപ്പിച്ച് പോയവർ ദില്ലിയിലെത്തുമ്പോൾ അതെല്ലാം മറക്കും. അവിടെ മൃദു ഹിന്ദുത്വം, അതാണ് അവിടെ നിലപാട്. ഈ വീടുകളിൽ പോയാൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം, ഇവിടെയാണ് കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കോൺഗ്രസിനെ ജയിപ്പിക്കാനാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയത് എന്നുകൂടി ഓർക്കണം. അവരുടെ വോട്ട് കൂടി നേടിയിട്ടാണ് ജയിച്ചു പോയത്. അവർ ഈ ഛത്തീസ്ഗഡിൽ ഗോസംരക്ഷകർ തല്ലിക്കൊല്ലുന്നവരുടെ വീടുകളിലേക്ക് പോകുന്നില്ല, അവർക്ക് സഹായം കൊടുക്കാൻ ചെല്ലുന്നില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരേണ്ടത് കേരളത്തിലാണ്, കേരളത്തിലെ തെരുവുകളിലാണ്, കേരളത്തിലെ MP മാരോടാണ്, രാഹുൽ ഗാന്ധിയോടാണ്. ആ ചോദ്യം കേരളത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉയരണം. ഉയരുമോ എന്നത് ഇല്ലയോ എന്നതൊക്കെ മറ്റുള്ള വിഷയമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇവർ പോകുന്നില്ല അവിടത്തേക്ക് എന്ന ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എങ്കിലും നൽകേണ്ടി വരും.